ഹലോ എല്ലാവർക്കും പൊന്നസ് ക്രാഫ്റ്റ് ആഡി എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്. എല്ലോ ബേസ്ഡാണ് നമ്മൾ ഇന്നത്തെ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാൻ നമ്മുടെ ബോട്ടിലെ ഓറഞ്ച് കളർ ബേസ് കോട്ട് മൂന്ന് വട്ടം മൂന്ന് കോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ എടുത്തത് ഒരു ബ്രൗൺ കളർ ബോട്ടിലായിരുന്നു, അതുകൊണ്ട് ഒരു കോട്ട് അടിച്ചപ്പോഴൊന്നും ഫിനിഷിംഗ് കിട്ടിയിട്ടില്ല. രണ്ട് കോട്ട് അടിച്ചു തൊട്ടും ഫിനിഷിംഗ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ മൂന്ന് കോട്ട് അടിച്ചിട്ടാണ് ഇതേപോലെ ഫിനിഷിംഗ് കിട്ടിയത്. പിന്നെ നമ്മൾ ലീഫ് പെയിൻറ്റിങ്ങിനായിട്ട് ഞാൻ ഇവിടെ വേപ്പിൻ്റെ ഇലയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ലീഫ് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഞാൻ വേപ്പിൻ്റെ ഇലയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ രണ്ട് കളറായിട്ടാണ് നമ്മുടെ ബോട്ടിലേക്ക് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ റെഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. റെഡ് ഞാൻ മാറ്റി, ഓറഞ്ചും റെഡും അത്ര ഭംഗി ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അവിടെ ഗ്രീനും ബ്ലൂവും ആക്കി. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിലെടുക്കാം, എന്നിട്ട് നമ്മൾ ലീഫിന് നമ്മുടെ പെയിൻറ് തേക്കുക. എന്നിട്ട് ആ ലീഫ് ഡയറക്റ്റ് നമ്മുടെ ബോട്ടിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുക, ബോട്ടിലിന് ഇങ്ങനെ വെക്കുക. ഇതാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര ഫിനിഷിംഗ് ആയിട്ട് കിട്ടില്ല. അത് കഴിഞ്ഞാൽ നമ്മൾ ബ്രഷ് വെച്ചിട്ട് ആ ലീഫ് ഇങ്ങനെ ബ്രഷ് വെച്ച് നമുക്ക് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ പോലെ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ലീഫ് ബ്രഷ് വെച്ച് വരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതേപോലെ ഞാൻ ഇതേ ബോട്ടിൽ ഫുള്ള് ഇങ്ങനെ ലീഫ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ബ്ലൂവും ഗ്രീനും. നമ്മൾ ഓറഞ്ച് ബേസ് കോട്ടായി കൊടുത്തു, ബ്ലൂവും ഗ്രീനും ലീഫ് കൊടുത്തു. സി ഡി ഡി വി ഡി മാർക്കറാണ് ക്യാമലിൻ്റെ. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിലുള്ളതിൻ്റെ മഷി തീർന്നുപോയി, അതുകൊണ്ട് ഞാൻ സ്കെച്ചാണ് യൂസ് ചെയ്യുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, മഷിയില്ലാത്ത സ്കെച്ചാണിത്. മഷിയുള്ള സ്കെച്ചാണെങ്കിൽ നമ്മൾ പകുതി വരയ്ക്കുമ്പോഴേക്കും അതിൻ്റെ അത് തെളിയില്ല, സ്കെച്ച് തെളിയില്ല നമ്മുടെ ബോട്ടിലിന്. അപ്പോൾ നമ്മൾ മഷിയില്ലാത്ത സ്കെച്ച് ഞാൻ ബ്ലാക്ക് അക്രിലിക് കളറിൽ നോക്കിയിട്ടാണ് വരയ്ക്കുന്നത്. ചിലവർക്ക് ബ്രഷ് കൊണ്ട് വരയ്ക്കാനുള്ള കഴിവുണ്ടാവും. പിന്നെ 000 സൈസ് ബ്രഷ് വെച്ചിട്ട് വേണം വരയ്ക്കാൻ. എൻ്റെ കയ്യിൽ ആ ബ്രഷ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഇത് സ്കെച്ച് കൊണ്ടാണ് വരയ്ക്കുന്നത്. നമ്മുടെ ലീഫിനൊക്കെ ഒരു ഔട്ട്ലൈൻ പോലെ കൊടുക്കണം, അപ്പോൾ കുറച്ചുകൂടി ഭംഗി കിട്ടും. കണ്ടില്ലേ, ലീഫിനൊക്കെ ഒരു ഔട്ട്ലൈൻ കൊടുത്തപ്പോൾ ഒരു പ്രത്യേക ഭംഗി നമ്മുടെ ബോട്ടിലിന് കിട്ടി. അപ്പോൾ അതാ നമ്മുടെ ബോട്ടിലിൻ്റെ വർക്കും ഡ്രോയിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിലിനെ വാർണിഷ് ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ എന്താ ഇപ്പോൾ നമ്മുടെ ബോട്ടിലിന്മേൽ വാർണിഷും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ബോട്ടിലിൻ്റെ ടോപ്പിലായിട്ട് ഒരു സാറ്റേൺ റിബൺ കൂടി കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബോട്ടിൽ ആർട്ടിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നമ്മൾ ആ ലീഫിന് ഔട്ട്ലൈൻ ആയിട്ട് ബ്ലാക്ക് കളർ അക്രൈലിക് പെയിൻറ് കൊടുത്തപ്പോൾ ഒരു പ്രത്യേക ലുക്കാണ് നമ്മുടെ ബോട്ടിലിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബോട്ടിൽ ആർട്ട് എങ്ങനെയെന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. തൊട്ടപ്പുറത്തിരുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് അതിലോളുന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിനൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.